ದೇವರು ಆಯ್ತು ಇಲ್ಲಿ ಮುಚ್ಚತ್ತ ಅಯ್ಯ ಅಪ್ಪಚ್ಚಿರೋದನ್ನ ಅದೇ ಮಾಷ್ಟ್ರೆ ಕಂಬಳೂರಿಗೆ ಕಂಬಳೂರಿಗೆ ನಾನು ಮಾಡಿದ್ದೆ ಗ್ಲೋರಿ ನಂದಿ ಅಂತ ನನ್ನ ಅಚ್ಚಿನ ಪೇರೆ ಕಂಬಳೂರಿ ಕಂಬಳೂರಿ ನಾನು ಮಾಡಿದ್ದೆ ഞാനേ പോകാതിരുന്ന പയ്യന്മാർക്ക് സഹിതമാണ് നമ്മൾ വീടിന്റെ മുന്നിൽ നിൽക്കും അമ്മച്ചിയുള്ള വന്നിട്ടുണ്ടെങ്കിൽ വീടിന്റെ അടുത്ത റോഡ് സൈഡ് അവിടെ നമ്മൾ കമ്പ്ലോറിയിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് കമ്പ്ലോറിയിൽ നിന്ന് വിളിക്കും അവ വിളിച്ചിട്ട് ഓടും അപ്പൊ അമ്മച്ചി പിന്നെ ദൈവം പിടിക്കുവാണ് അത് ഞാൻ എസ് എസ് സിയുടെ സമയമായി ആ സമയത്തെ ഉപ്പാമൻ ആ വീട്ടിൽ ഒരു വാടകയ്ക്ക് ഒരു മുറിയിൽ താമസിക്കേണ്ടി വന്നു അങ്ങനെ ഞാൻ ഉപ്പാപ്പന്റെ അടുക്ക് ആ വീട്ടിൽ മൂന്ന് വർഷം കഴിഞ്ഞ് ഞാൻ അവിടെ പോയി അമ്മ ജി ലാസർ എന്ന് പറയുന്ന സാർ പി എം ജി പണ്ടായിരുന്നു അനേകൃതനായിരിക്കുന്നു എന്നെ നിർബന്ധിച്ചിട്ട് എന്റെ മീറ്റിങ്ങിലോട്ട് ഇടിച്ചു കിട്ടി എന്നെ അങ്ങോട്ട് ഈ അമ്മച്ചയുടെ അന്യഭാഷ കേൾക്കാനും ഇങ്ങനെ തട്ടിയ രസമാണ് കാണാൻ അതുകൂടെ കാണാൻ വേണ്ടി ഏറ്റവും പുറകെ ഇങ്ങനെ ഞാൻ ഇരിക്കുക ഇങ്ങനെ ഇരിക്കുമ്പോ ഇത് ജി ലാസർ സാർ എന്ന പ്രവാചകൻ എനിക്കൊന്നും അറിയത്തില്ലല്ലോ ഞാൻ ഈ അമ്മച്ച തന്നെ പോയിക്കോട്ടെ അമ്മച്ചെല്ലാം കാണാൻ ഇങ്ങനെ മറിച്ചിരിക്കുകയാണ് ദൈവം അവനെ കാലഘട്ടത്തിൽ പ്രവാചകനായി അഭിഷേകം ചെയ്യും ഇത് പറഞ്ഞുകൊണ്ട് തീർന്ന് കാറ്റടരുന്ന പോലെ മനുഷ്യന്മാരും ദൈവമേ എന്നെ കറടിച്ചിട്ടുണ്ട് ഇതുപോലെ എനിക്കാണെങ്കിൽ ആ ഉള്ളിൽ നല്ല ബോധമുണ്ട് നാണക്കേടാണ് ഈ അന്യഭാഷ പറയാണ് എന്നെ ഇത് വിടുന്നില്ല എനിക്ക് നല്ല ബോധമുണ്ട് വിട്ടിറങ്ങി ഓടാൻ പക്ഷേ ഇത് ഇന്നെ വിടാതെ അടിച്ചു കൊടുക്കാൻ പറ്റുമോ അയ്യോ ശക്തി കുറയുമ്പോ ഇങ്ങനെ വന്ന് തലയിൽ ഇത് വന്നേ വയ്ക്കുമ്പോ എന്നെ എടുത്തു മണിക്കൂറ് കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്നപ്പോൾ ഞാൻ കളിയാക്കിയ അമ്മച്ചി വേണ്ടിയിരുന്ന അന്യഭാഷ പറയുന്നു പ്രവചനാത്മാവിന്റെ പിന്നെ ജയത്തിന്റെ ദിവസം നിങ്ങളെ കുഞ്ഞുങ്ങളെ ദൈവശക്തി വന്നില്ലയോ പറ്റി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലണ്ടിലെ ഒരു പൂപ്പലും എനിക്ക് പദ്ധതിയുണ്ട് രണ്ടും ഒരു കുടുംബത്തിൽപ്പെട്ടതാണ് രണ്ടുപേരും അല്ല സോറി ഒരു കുടുംബം സോറി എങ്കിലും രണ്ടുപേരും ഇന്നലെ മോളെ കണ്ണാടി ഉണ്ട് അത് കണ്ണാടി വയ്ക്കാതെ കണ്ണാടിയിൽ വീട്ടിൽ വെച്ചിട്ട് പരിശുദ്ധ പലകരണം ദൈവശേഷം ഞാൻ കണ്ണാടിയിൽ പിടിച്ച് യൂണി വെച്ചു ഇന്ന് അവർ കണക്കാൻ യൂണി ചെയ്യുന്നത് കണ്ണാടി ഒരുക്കത്തോടെ ദൈവശേഷി അവർ വീട്ടുണ്ട് ഈ പോലും വന്നപ്പോ കണ്ണാടി ഇല്ലാതെ പോക്കറ്റ് ഇവിടെ ഒളിച്ചു വെച്ചു എങ്ങനെയോ വന്ന് ദൈവനും വിചാരിച്ചു പരിശുദ്ധാത്മ വിഷയം അല്ലെങ്കിൽ കണ്ണാടി ദൈവശേഷി അവിടെ വലുതും ചെറുതൊന്നും ഒരു വിഷയമേ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച പിള്ളേരുടെ മാതാപിതാക്കൾ നിങ്ങൾ ഓർണമെന്റ്സ് ഉപേക്ഷിച്ചവരെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഒരു കാരണവശാലും ഓർണമെന്റ്സ് തിന്നരുത് വ്യക്തമാ ചെയ്യപ്പെടുകയില്ല ഒന്നുകൂടി അപ്പോഴും പറയുന്നു മാമേ ഇപ്പോൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ ഒരുക്കപ്പെട്ട കുഞ്ഞുങ്ങൾ ദൈവകമേറ്റെടുത്ത കുഞ്ഞുങ്ങൾ അവർ ഓർണമെന്റ് സൃഷ്ടിക്കുന്നതെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെട്ടവരെങ്കിൽ കൃപയാൽ നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിലും വേർപാടിലും കൃപയിലും വളർത്തിയെടുക്കണം രണ്ട് എടുത്തിട്ടവരാരെങ്കിലും ഊലിക്കളഞ്ഞവരാരെങ്കിലും എടുത്തിട്ടത്തിന്റെ ദൈവസന്നിധി നിൽക്കുന്നെങ്കിൽ അവരും ഇന്ന് പകരക്കാരെ കംപ്ലീറ്റും മാറ്റി ദൈവം വിശുദ്ധിക്കായി നിങ്ങളെ ഏൽപ്പിക്കപ്പെടാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകരക്കാരൻ നമ്മുടെ ജീവിതത്തിൽ സ്വന്തം കൃപ ചെയ്യട്ടെ നമ്മുടെ കരങ്ങളിൽ ശക്തിയോടെ സ്വന്തം ചെയ്യണം ഇങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചത് ശുഭയാത്ര ലഭിക്കേണ്ടത് മൂന്ന് പ്രധാനപ്പെട്ട ശുഭയാത്രകളാണ് അവർക്ക് വേണ്ടിയിരുന്നത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ മൂന്നാമത്തെ പാഠമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന അവസാനിക്കാതെ പോയിരിക്കുന്ന വിഷയം അതൊന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലൂടെ കടന്നു കയറുന്ന കഴിവുണ്ട് മൂന്നാമത്തെ ഭാഗം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു സകല സമ്പത്തിയും
أنا أريد أن أبشرهم، أنا أريد أن أبشرهم، أنا أريد أن أبشرهم،
Thank you.
ولكن يجب ان يكون هناك
Hallelujah! Hallelujah!
ولكن يجب ان يكون هناك
തമ്പുരാൻ ആകാശം തുറന്നു. ഓരോ രക്തം ജയം ഇവിടത്തെ ബ്രിട്ടീഷ് ബ്രാൻഡ് തുറക്കുന്നത് പോലെയല്ല, സ്വർഗത്തിലെ കിളിവാതിൽ തുറക്കുന്നു. ാക്കി അവർക്ക് നല്ലൊരു തുക കൊടുത്ത് അവർക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത് പോകത്തക്ക നിലയിൽ 4 വർഷം കൊണ്ട് സഭയുടെ മണ്ഡലത്തെ വിശാലപ്പെടുത്തി രക്തം ക്ഷയമെടുക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു, എന്റെ ബിസിനസ് വിളിച്ചു, നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ വിളിച്ചപ്പോൾ സഹോദരൻ അവിടെയുണ്ട്. എന്നോട് പറഞ്ഞു, പാസ്റ്റർ വരുന്നയാഴ്ച ഒരു ഭൂമി 8 വർഷം കൊടുത്ത് പ്രമാണം ചെയ്യാൻ പോകുന്നു. ലൂക്കോസിന്റെ സുവിശേഷം, അതിന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
അഞ്ചാമത്തെ വേദഭാഗം വായിച്ചേ, ലൂക്കോസ് 5:5 മുതൽ വായിച്ചേ. അതിന് ശിമോൻ ഒരു കെട്ടാണ്, രാത്രി മുഴുവനും അപമാനിച്ചു, ഒന്നും കിട്ടിയില്ല. ഇന്നലെ വന്നതിനെ കുറിച്ചല്ല പറഞ്ഞ, 10-25 കൊല്ലമായി, 5 വർഷമായി, 2 കൊല്ലമായി, 3 കൊല്ലമായി ഇവിടെ വന്നിട്ട് നിങ്ങളെ കാത്തി കിടക്കുന്നു. അതിനകത്ത് വല്ലതുറന്നോ കരകൂത്തി പിടിക്കാം, ആരും കരകൂത്തി പിടിക്കണ്ട. വീട് വെച്ചവരാരെങ്കിലും ഉണ്ടോ? ഗോളി നിങ്ങൾക്ക് പറയാൻ ചവർക്ക് മനുഷ്യം മാതാവൊന്നും കിട്ടിയില്ല. കിട്ടും കിട്ടേണ്ട ഒരു തലത്തിലാണ് നിങ്ങളെ കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും കിട്ടും, ഇനിയും കിട്ടും. നാലന്റെ നടുക്കെ അത് പറയാൻ കഴിയത്തുള്ളൂ. വേറെവിടെ പറഞ്ഞതിന് അടിച്ചു കൊന്നു കളയും. കള്ളല്ലേ നീയൊക്കെ തിന്നും കുടിച്ച് അവിടെല്ലാം കൊണ്ടിട്ടൊന്നും കിട്ടിയില്ലെന്നോ? പിന്നെ നാളത്തേക്ക് എന്നാൽ എന്തൊക്കെ ചാടി കൊടുക്കും. പക്ഷെ നാഥൻ അറിയാം നിന്റെ അവസ്ഥ. നാഥന് മാത്രമേ നിന്റെ അവസ്ഥകൾ അറിയുള്ളൂ. നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ സ്വന്തം കാഴ്ച തന്നാൽ, അയ്യോ അത് വേദനയോടുകൂടെയാണ് വാങ്ങിക്കുന്നത്. അറബിയ മരുഭൂമി മുറിയാനും വിനാനും കൈകളിൽ വാങ്ങിക്കുമ്പോൾ എങ്ങനെ വന്ന് ഞാൻ പറയാം, തിരിച്ചു ഞാൻ കൊടുത്തിട്ട് പോയിട്ടുണ്ട്, തിരിച്ചു കൊടുക്കും. കുടുംബജീവിതത്തിൽ പോലും പലവിധമായ തലങ്ങൾ മാറ്റിവെച്ച് ജീവിതത്തിൽ ഈ രാജ്യത്തിൽ വന്ന് നീ ഉണ്ടാക്കുന്ന ഓരോ പൈസയും ജീവനുള്ളതാണ്. അതൊരു ശുശ്രൂഷകാരിട്ട് മേടിച്ചിട്ട് പോയി ബാങ്കിൽ കൊണ്ടുപോയി പലിശ കൊടുത്ത് മറ്റെന്തെങ്കിലും ചെയ്തൊക്കെ അതിന് മുന്നോട്ട് പോയാൽ അപ്പണം ചീറി കൊന്നുന്ന പമ്പുകളായി മാറുന്നത്. കാരണം ഒരു പൈസ പോലും നിശ്ചയമെടുക്കാൻ കഴിയാതെ വരുമ്പോൾ ദൈവരാജ്യത്തിൽ നീ വാങ്ങി കൊടുക്കുന്നത്, ജീവിതത്തിന് ബാങ്കിൽ പോലും 10 പൈസ ജീവിതത്തിൽ ഷെയർ ചെയ്യാൻ കഴിയാതിരിക്കുന്ന കാലഘട്ടത്തിൽ നീ ദൈവനാമത്തിന് കൊടുക്കുന്നത് വാങ്ങിക്കുന്നവരും എല്ലാം ചെലവാക്കിയാൽ കണക്ക് പറഞ്ഞാണ്ടി കൊടുക്കും. ആർക്കും അറിയില്ല ഇരിക്കുന്ന വസ്ത്രങ്ങളും ഉടമരുന്ന കാറുകളും വെച്ച് മണ്ഡലങ്ങളെ നോക്കുമ്പോൾ എല്ലാം ലോണുകളാണ്. പക്ഷെ കാണുന്നവരെയിരിക്കുന്നത് കോട്ടികളിട്ട് നീ അമ്മാരമാണെന്നാണ്. പക്ഷേ പച്ചക്കറായി വന്നിട്ട് പല വീശുമ്പോൾ ഒരു വീട് പോലും കേറാത്തത് നാഥൻ അറിയാം. മറുപടി Thank you.